നമസ്കാരം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയരണം എന്നൊരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ക്യാമ്പയിന് ആഹ്വാനം നൽകിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പയിൻ ഭാരതമെമ്പാടും നടന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 15 വരെ എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയരണം, സൂര്യോദയത്തിന് ശേഷം ദേശീയ പതാക ഉയർത്തുക, സൂര്യ അസ്തമനത്തിന് മുന്നായി അത് താഴ്ത്തുക എന്ന പഴയകാല ഫ്ലാഗ് കോഡിലെ നിർദ്ദേശങ്ങൾ വരെ അതിനുവേണ്ടി ഭേദഗതി ചെയ്യപ്പെട്ടു. ഓഗസ്റ്റ് 13 ഉയർത്തിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് 15 വൈകുന്നേരത്തിന് മുന്നേ അത് താഴ്ത്തിയാൽ മതി എന്നൊരു ഭേദഗതി പോലും നമ്മുടെ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ കൊണ്ടുവന്നു. അങ്ങനെ 3 ദിവസവും ഇന്ത്യയിലെമ്പാടും എല്ലാ ഭവനങ്ങളിലും 20 കോടി ഭവനങ്ങളിൽ പതാക ഉയരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും പ്രതീക്ഷകളെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് ഈ ഹർ ഘർ തിരംഗ എന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു പുതിയ കണക്ക് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ ക്യാമ്പയിനുമായുണ്ടായ ജനപങ്കാളിത്തം. ഏതാണ്ട് 30 കോടി ദേശീയ പതാകകളാണ് രാജ്യത്ത് വിച്ഛഴിക്കപ്പെട്ടത് ഈ ഹർ ഘർ തിരംഗയുടെ ഭാഗമായി ഓഗസ്റ്റ് 13 മുതൽ 15 വരെ എന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് എന്ന സംഘടന പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 500 കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ രാജ്യത്ത് എമ്പാടും നടന്നത്. ഫോട്ടോ എടുത്ത്, അതായത് ദേശീയ പതാക ഉയർത്തി അതിന് മുന്നിൽ നിന്ന് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യാനായി സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ സൗകര്യം ഒരുക്കിയിരുന്നു. അതിൽ മാത്രം 5 കോടി ചിത്രങ്ങളാണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ സമൂഹ മാധ്യമങ്ങളിൽ എമ്പാടും വന്ന ചിത്രങ്ങൾ എണ്ണി നോക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയ ജനകീയ പങ്കാളിത്തമാകും വ്യക്തമാവുക. ഈ കണക്കുകളെല്ലാം ഔപചാരികമായ കണക്കുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇരട്ടിയോളം വരുന്ന ഒരു പങ്കാളിത്തമാണ് നേരിട്ട് നമുക്ക് ബോധ്യമാകാൻ കഴിയുക. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിൻ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ കൊണ്ടുവരുന്നു, അതിന് വലിയ ജനസമ്മതി ലഭിക്കുന്നു, അതിനൊപ്പം ഭാരതത്തിന് ലഭിക്കുന്ന പ്രയോജനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടതും സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതുമായ ഒരു പ്രയോജനമാണ് ദേശീയത വരും തലമുറകളിലേക്ക് പകർന്നു നൽകുക. അതായത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനു മുന്നേ വിഘടനവാദ പ്രവർത്തനങ്ങൾ ശക്തമായിരുന്നു. ജമ്മു കാശ്മീരിലും രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലും കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലുമെല്ലാം ദേശീയതയോട് വിമുഖത കാണിക്കുന്ന ഒരു പ്രവണത ചില വിഭാഗം ജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അവസാനിപ്പിക്കാൻ കഴിയുന്ന പദ്ധതികളാണ് ഈ കഴിഞ്ഞ 8 വർഷവും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക സംസ്ഥാന പദവിയൊക്കെ എടുത്തു കളഞ്ഞ് അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാകട്ടെ വലിയ മാറ്റമാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുക. അവർ ദേശീയ മുഖ്യധാരയിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്നിട്ടുണ്ട്. ഇത് രാജ്യത്തിൻ്റെ ക്രമസമാധാന നില മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ രാജ്യത്തിൻ്റെ വികസനം ത്വരിതഗതിയിൽ നടപ്പിലാക്കുന്നതിനുമൊക്കെ സാധ്യമാണ്. സമൂഹത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടായാൽ മാത്രമേ ഒരു രാജ്യത്തിന് വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ദേശീയത ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും അത്യാവശ്യമായ ഘടകമാണ്. അത് ഈ ദേശീയ പതാക അല്ലെങ്കിൽ ത്രിവർണ പതാക എല്ലാ വീടുകളിലും ഉയർത്തുക എന്ന പദ്ധതിയിലൂടെ വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചു ആ രംഗത്ത്. അതുമാത്രമല്ല, COVID-19 ശേഷം രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള രാജ്യത്തെ ജനങ്ങളുടെ ശ്രമം, അതിന് ഒരു വലിയ സംഭാവനയാണ്. 500 കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ ദേശീയ പതാകയിൽ മാത്രം രാജ്യത്ത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും വളരെ വിജയകരമായ ഒരു പദ്ധതിയായിരുന്നു ഈ ഹർ ഘർ തിരംഗ എന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി. ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന്, മതവും ജാതി പോലുള്ള വ്യത്യാസങ്ങളെല്ലാം മറന്ന് രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുമിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.